കഷ്ടപ്പെട്ടല്ലോ എനിക്ക് വേറെ മാർഗമില്ലാതെ വന്നു വേറെ കയറി വന്നതാണ്. മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിൽ വന്നിരുന്ന് എല്ലാം കേൾക്കുകയായിരുന്നു അനേകം ആളുകൾക്കൊപ്പം ഇവരും. മൈലാടിപ്പാറയിലെ വീട് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതിന്റെ സങ്കടം വിവരിച്ചപ്പോൾ കന്നിയമ്മയ്ക്ക് കണ്ഠമിടറി. ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷിതമായൊരു വീട്ടിലേക്ക് ഇനി എന്ന് എന്ന ചോദ്യം വാർദ്ധക്യകാലത്ത് കന്നിയമ്മയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയാണ്. മരിക്കും മുൻപ് അത് സാധിക്കണമെന്നേ ഇപ്പോൾ ഈ അമ്മയ്ക്കുള്ളൂ. എനിക്കൊരു വീട് വേണം സാറേ, എനിക്കതാണ് എല്ലാരോടും ഞാൻ കയ്യെടുത്ത് തോന്നുന്നത്. എനിക്കത് മതി, എനിക്കൊരു വീട് വേണം. ഞാൻ മാസാനത്തിലേക്ക് പോകുമ്പോ എന്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് വേണം ഞാൻ പോകാൻ മരിക്കാന്. എനിക്ക് ആരും ഇല്ല സാറേ. മുകളിലുണ്ടായിരുന്ന വീടും മണ്ണും ഒന്നിച്ചൊലിച്ചു വന്നാണ് ശ്രുതിയുടെ കിടപ്പാടം നഷ്ടമായത്. ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് മടങ്ങാൻ ശ്രുതിക്കും വേണം ഒരു കുഞ്ഞു വീട്. വീട്ടിൽ അങ്ങനെയാണ് എപ്പോഴും. എനിക്ക് എനിക്ക് വീട് വേണം, എനിക്ക് വീടാണ്. ഞാനിപ്പോ ദുരിതാശ്വാസത്തിലാണ്, ക്യാമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എനിക്കിപ്പോ വീട് വേണം. മൈലാടിപ്പാറയിൽ മൂന്ന് വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്, ഭാഗികമായി വേറെയും. വയനാട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇതേ അവസ്ഥയിലാണ്. കന്നിയമ്മയും ശ്രുതിയും അവരുടെ പ്രതീകമാകുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.